ദീർഘയാത്രയ്ക്ക് ശേഷം ഞാൻ ഒമാനിന്റെ തലസ്ഥാനമായ മസ്കറ്റിന്റെ ഹൃദയഭാഗത്തെത്തി. പാതയോരത്ത് വെച്ച് അതിസാദൃശ്യ വ്യക്തിത്വ സംസ്കാരം ഉളവാക്കുന്ന വസ്ത്രധാരിയായ ഒരു വ്യക്തിയെ ഞാൻ കണ്ടുമുട്ടി. എന്റെ ഭവനത്തിലേക്കുള്ള പാത ആ മനുഷ്യൻ ചൂണ്ടിക്കാട്ടി. വീടിന്റെ പ്രധാന കവാടത്തിലെത്തിയപ്പോൾ ഭൂമി ഉരുണ്ടതാണെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമായി. 19-ാം നൂറ്റാണ്ടിന്റെ ചരിത്രം ഉളവാക്കുന്ന കവാടം വളർക്കെ തുറന്ന് ഞാൻ അകത്തേക്ക് പ്രവേശിച്ചു. മനുഷ്യരുടെ പാതയേറ്റുപിടയുന്ന 3 കൽപ്പടികൾ മുന്നിൽ കാണാം. അവർക്ക് വേദനിക്കേണ്ടെന്ന് കരുതി ഞാൻ ചാടി മറികടന്നു. തൊട്ടടുത്തായി മറ്റൊരു കവാടം കൂടി ദൃശ്യമാകാം. കരസ്പർശങ്ങളാൽ നിറമങ്ങിയ ആ കൈപ്പിടി ഞാൻ പതുക്കെ കീപ്പോട്ടമർത്തി. വേദനയുടെ സങ്കട സ്വരങ്ങളുമായി അത് പതുക്കെ എനിക്ക് മുന്നിൽ കൃതജ്ഞനായി. മനസ്സലിവ് കാരണം ഞാൻ അവനെ വിശ്രമിക്കാൻ അനുവദിച്ചു. ശാന്തമായ അന്തരീക്ഷം, വിശാലമായ അകത്തളം, അതിഗംഭീരമായ നിലത്തടങ്ങൾ അകത്തുപാകിയിരിക്കുന്നു. ഇതാണ് എനിക്ക് വിശ്രമിക്കാനുള്ള മുറി എന്ന് തോന്നുന്നു. മനോഹരമായ വിരിപ്പുകൾ, അതിലുപരി ഗംഭീരമായ പ്രദേശം, അത് കാരണമാകാം ഞാൻ നിദ്രയിലേക്ക് ആഴ്ന്നിറങ്ങി. അല്പസമയത്തെ വിശ്രമത്തിന് ശേഷം ഞാൻ ഉണർന്നു. എനിക്ക് വിശപ്പനുഭവപ്പെട്ടു. എന്റെ ഉദരങ്ങൾ വിതുമ്പി. ഞാൻ നേരെ വീടിന്റെ പാചകശാലയിലേക്ക് യാത്ര തിരിച്ചു. അവിടം ഗന്ധങ്ങളാൽ സമ്പൂർണ്ണമായിരുന്നു. അവിടെ അറബരമണീയ സംസ്കാരം ഉളവാക്കുന്ന ഒരു സ്ത്രീയെ ഞാൻ കണ്ടു. സൂക്ഷിച്ചു നോക്കിയപ്പോൾ അതിന്റെ ഉമ്മപ്പൂവായിരുന്നു. തെങ്ങിൽ നിന്നും പിഴുതെടുക്കുന്ന, തേങ്ങയിൽ നിന്നും മാറ്റിയെടുക്കുന്ന ഒരു തരം എണ്ണയിൽ വാഴപ്പഴങ്ങൾ ആറാട്ട് നടത്തുന്നത് കാണാം. അല്പനേരത്തെ വിശ്രമത്തിന് ശേഷം എന്റെ അഭിമന്ദനായ പിതാവ് ജോലിയിലേക്ക് നീങ്ങി. വസ്ത്രങ്ങളിലെ ജലത്തെ ശൂന്യമാക്കാൻ സൂര്യതാപതിരക്കയിൽ ഈ വസ്ത്രത്തെ അടുക്കി വച്ചിരിക്കുന്നു. അതിപുരാതനമായ ആ കവാടത്തെ മറികടന്ന് ഞാൻ ക്യാമറയുമായി പുറത്തേക്കിറങ്ങി. അങ്ങകലെ പ്രത്യക്ഷമാകുന്ന മലകളിലേക്ക് ഞാൻ ക്യാമറ തിരിച്ചു. മന്ദമാരുതൻ മരങ്ങളെ തലോടുന്നു. ഏത് നിമിഷവും അനാഥമാകുമെന്ന രീതിയിൽ ഈ ഈന്തപ്പഴങ്ങൾ എന്നെ ഉറ്റുനോക്കുകയാണ്. ഭൂമിയിലേക്ക് പ്രകാശമൊരുക്കാനുള്ള ചന്ദ്രന്റെ തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞു. നീണ്ട പാതയിലൂടെ വാഹനങ്ങൾ അണിയായി നീങ്ങുന്നത് കാണാം. ഞാൻ ക്യാമറയുമായി മറുവശത്തേക്ക് നീങ്ങി. അവിടം ശൂന്യമല്ല. 2 നിഷ്കളങ്കരായ കുട്ടികൾ ഒരു ഗോളത്തെ ഉപദ്രവിക്കുന്നത് കാണാം. ഞാൻ അല്പനേരം അത് നിരീക്ഷിച്ചു. മനുഷ്യരെക്കാൾ ഒത്തൊരുമയുള്ള പക്ഷികളുടെ വാസസ്ഥലമാണിത്. ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു. ബൈ ബൈ.